Hi friends, welcome back to my channel, Fashion My Passion. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എറൈസർ ക്രാഫ്റ്റ് ആണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല പ്രയോജനപ്പെടുന്ന ഒരു ക്രാഫ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ കാജലിൻ്റെ ഡപ്പയാണ്, കാലിയായിട്ടുള്ള കൺമഷിയുടെ ഡപ്പയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത്. നമ്മളിത് കാലിയായിട്ടുള്ള ബോട്ടിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലവ് ഏറ്റവും കുറവാണ്, നമുക്ക് പ്രത്യേകിച്ച് ഒരു ചിലവുമില്ല. വീട്ടിലുള്ള പഴയ സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിൻ്റെ കയ്യിൽ മുന്നുണ്ടായിരുന്ന ഒരു എറൈസറാണ്. അത് ആകെ ചെളി പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കായിരുന്നു. അപ്പോൾ ഞാനിത് എങ്ങനെ നല്ല രീതിയിൽ കൊണ്ട് നടക്കണം എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഈ ഒരു ഐഡിയ കിട്ടിയത്. ഇനി വേണ്ടത് നമുക്ക് ആകെ രണ്ട് സാധനം മാത്രമേ ഉള്ളൂ. ഒരു ഗ്ലൂ വേണം, പിന്നെ നമുക്കൊരു ഏതെങ്കിലും ഒരു നൈഫ്. ഞാൻ പേപ്പർ നൈഫ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഈ കാജലിൻ്റെ ബോട്ടിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള കാജല്, അതായത് കൺമഷി, നമ്മൾ ഫുള്ള് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഇവിടെ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മളിതിനെ മൊത്തത്തിലൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു പെയിൻറ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ പെയിൻറ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പെയിൻറ് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ബ്ലാക്ക് പെയിൻറ് മാത്രം കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല വെറൈറ്റി ആയിട്ട് പെയിൻറ് ചെയ്ത് അടിപൊളിയാക്കി കൊടുക്കുക. ഞാനിപ്പോൾ സിമ്പിളായിട്ടൊന്ന് ചെയ്തിട്ടുള്ളൂ. നമ്മൾ എറൈസർ ഇതിനെ രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ലെങ്ത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ലെങ്ത്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളതിന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെത്തി കൊടുക്കുക, ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മളെ ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ നമ്മളതിനൊന്ന് ക്ലീനാക്കി എടുക്കുക. ഇപ്പോൾ ഇവിടെ ക്ലീനാക്കി റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഒരറ്റം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഷാർപ്പാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും പോയിൻറ്റുകളൊക്കെ ഒന്ന് മായ്ച്ച് കളയണമെന്നുണ്ടെങ്കിലൊക്കെ സുഖമായിരിക്കും. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് അങ്ങനെയൊന്ന് ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്മളുടെ ഈ ബോട്ടിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് കറക്റ്റാണോ നോക്കുക. ഇപ്പോൾ എൻ്റെത് കറക്റ്റ് ആയിട്ടുണ്ട്, ലെങ്ത്തൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഗ്ലൂ തേച്ച് കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് ഒട്ടിച്ചെടുക്കണം. ായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും വിധത്തിൽ നമ്മളിതിനെ ടൈറ്റാക്കി വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഊരി പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. നമ്മുടെ ഇന്നത്തെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ മഴക്കാലൊക്കെ ആയി കഴിഞ്ഞാൽ ബാഗിലിട്ട് കഴിഞ്ഞാലൊക്കെ എറൈസർ ചെളിയൊക്കെ പിടിച്ചിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം, ചെളിയൊന്നും ആവണം ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമുക്കൊന്ന് പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് എഴുതിയതിന് ശേഷം ഇതൊന്ന് മായ്ച്ചു കൊടുത്ത് നോക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് മാഞ്ഞ് കിട്ടണുണ്ട്. അപ്പോൾ നമ്മൾ എറൈസറിൻ്റെ ഒരു ക്രാഫ്റ്റ് സക്സസ് ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക.